ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിത്ര നക്ഷത്രത്തിൻ്റെ പൊതുവായ ഗുണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ദശാകാലങ്ങളും, ആ ദശാകാലങ്ങളിൽ അവരനുഭവിക്കേണ്ട ഗുണങ്ങളും ദോഷങ്ങളും, ആ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും, അവർക്ക് അനുയോജ്യമായ വിവാഹത്തിന് ചേർക്കാവുന്ന നക്ഷത്രങ്ങൾ, അതുപോലെ രത്നങ്ങൾ, നിറങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ ചിത്ര നക്ഷത്രം എന്ന് പറയുന്നത് ആകാശമണ്ഡലത്തിലെ ചിരവിയുടെ രൂപത്തിൽ ശോഭിക്കുന്ന നക്ഷത്രം, ആറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടാണ്. ഇതിൻ്റെ അടയാളം തിളങ്ങുന്ന രത്നമാണ്. ഇവരെക്കുറിച്ച് ഒരു തിളക്കമാർന്ന ശില്പി എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ചിത്ര നക്ഷത്രം ആരംഭിച്ച ആദ്യത്തെ 12 മണിക്കൂറിനുള്ളിൽ ജനിച്ചവർ കന്നിക്കൂറുകാരും അവസാനത്തെ 12 മണിക്കൂറിനുള്ളിൽ ജനിച്ചവർ തുലാക്കൂറുകാരുമാണ്. കന്നിക്കൂറുകാർക്ക് ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെയും തുലാക്കൂറുകാർക്ക് ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെയും സ്വഭാവം മുന്നിട്ട് നിൽക്കാറാണ് പതിവ്. ഒത്ത ശരീരപ്രകൃതമായിരിക്കും, അതുപോലെ ഒപ്പം മെലിഞ്ഞതുമായിരിക്കും. ഇവരെ ആൾക്കൂട്ടത്തിലും തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. കാരണം ഇവരുടെ ആകർഷകമായ പെരുമാറ്റവും മുഖഭാവവും മറ്റുള്ളവർക്ക് ഇവരിലൊരു പ്രത്യേക കഴിവുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. വളരെ ബുദ്ധിമാന്മാരും സമാധാനകാംക്ഷികളായിട്ടിരിക്കുന്ന ആൾക്കാരുമാണ് ചിത്ര നക്ഷത്രക്കാർ. ചന്ദ്രൻ്റെയോ ശനിയുടെയോ ദോഷകരമായ ദൃഷ്ടി വന്നാൽ ഇവരുടെ കൗശലശാലികളും ദയയില്ലാത്തവരുമായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഒപ്പം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവർക്ക് സ്വതവേ കിട്ടിയ ഒരു ഭാഗ്യമാണ് കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ജ്യോതിഷങ്ങളിൽ ഇവർക്ക് വളരെ കഴിവുണ്ടാകാനും പതിവുണ്ട്. ഒരു ജ്യോതിഷിയാണെങ്കിൽ മനസ്സിൽ കാണുന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നവരാണിവർ. ഇത് ദൈവകൽപ്പിതമായി ഇവരുടെ തലയിൽ ഉറപ്പിച്ചു വെച്ചിട്ടിരിക്കുന്നതാണ്. ഇവർ മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ മറ്റുള്ളവരുടെ കാര്യത്തിൽ സ്വാർത്ഥരോ ആകാറില്ല. ഇത് കാരണം ഇവർ എല്ലാ വിധത്തിലും മറ്റുള്ളവരോട് സഹകരണവും വിധേയത്വവും അനുകമ്പയും പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ മറ്റുള്ളവർ ഇവരെ അഹങ്കാരികളാണെന്ന് തെറ്റിദ്ധരിക്കാറും പതിവുണ്ട്. ഏതിലും വരുമരായികളെക്കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്ന് കൊടുക്കുന്ന മറുപടികൾ പലപ്പോഴും പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരാറും പതിവുണ്ട്. പിന്നെ അത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ കാലം വളരെ വൈകിപ്പോകാറുണ്ട് പതിവ്. ശത്രുക്കളെ വകവരുത്താൻ കഴിവുള്ളവരാണിവർ. ഇവർ ചെയ്യേണ്ടത് ചെയ്ത് അതിൽ നിന്നും ഇവർ നിഷ്പ്രയാസം രക്ഷപ്പെടുകയും ചെയ്യും. ധൈര്യം, തൻ്റെടം, എത്ര ഭീമമായ എതിർപ്പുകളെയും അതിജീവിക്കാനുള്ള കഴിവ്, ബുദ്ധിസാമർത്ഥ്യം, ഉത്സാഹശീലം എന്നീ എല്ലാ ഗുണങ്ങളും ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കാറുണ്ട്. പിതാവിൽ നിന്ന് വേർപെട്ട് താമസിക്കാൻ ഇടയാകുന്നവരാണ്. അന്യരോട് വിധേയത്വം ഭാവിക്കുന്ന ഇവർ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറും പതിവുള്ളൂ. ദാമ്പത്യ ജീവിതം ഇവരുടെ അത്ര സുഖകരമായിരിക്കില്ല. മാതാവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഇവരുടെ സവിശേഷതകളിൽ പ്രധാനമാണ്. സ്വജനങ്ങളിൽ നിന്ന് പോലും അകന്നു കഴിയാനാണ് ഇവർ ഇഷ്ടപ്പെടാറ്. ഇവർ ജനിച്ചു വളർന്ന വീട് പൊളിച്ചു കളയുകയോ അഥവാ പൊളിച്ച് പുതുക്കിപ്പണിയുകയോ ചെയ്യും. അല്ലെങ്കിൽ അവർ ആ വീട് ഉപേക്ഷിച്ച് ദൂരേക്ക് എവിടേക്കെങ്കിലും മാറിപ്പോവുകയും ഏതെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ ഏത് വിധേനയും അവർ ആ കാര്യം സാധിച്ചെടുക്കുക തന്നെ ചെയ്യാറുമുണ്ട്. ഈ സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് ധാരാളം സഹായം ചെയ്യുന്നവരാണിവർ. ഇവരെ സമൂഹത്തിൽ ഉയർന്ന നിലയിലെത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഏകദേശം 32 വയസ്സ് വരെ കഷ്ടപ്പാടുകളാണ് ഇവർക്കുണ്ടാകാറ്. എന്നാൽ അതിനുശേഷം 55 വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിലെ സുവർണകാലമായിരിക്കും. കുടുംബത്തിലെല്ലാവരെയും സ്നേഹിക്കുമെങ്കിലും സംശയരോഗികളായിരിക്കും. ഇവർക്ക് അച്ഛനിൽ നിന്നും സ്നേഹം ലഭിക്കത്തില്ല. അച്ഛനിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യാറാണ് പതിവ്. ഇവരുടെ ജനനത്തോടു കൂടിയിട്ട് അച്ഛന് ക്ലേശങ്ങൾ ധാരാളം ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അമ്മയുമായുള്ള ബന്ധം നേരെ തിരിച്ചാണ്. ഇവർ മാതൃഭക്തരും മാതാവിന് സന്തോഷകാരികളും മാതൃ സൗഹൃദം ധാരാളമായിട്ട് അനുഭവിക്കുന്നവരുമാണ്. അതുപോലെ ചിത്ര പിറന്ന ഗ്രഹം വിട്ട് ദൂരെ പോയി താമസിക്കുമെന്നും പഴമക്കാർ പറയാറുണ്ട്. പിറന്ന ഗ്രഹം നശിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്തെന്നും വരാം. കുടുംബജീവിതം പൊതുവെ നന്നായിരിക്കുകയില്ല. ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറ് പതിവുണ്ട്. ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാറ് പതിവുണ്ട്. അതിലൂടെ ധാരാളം ആക്ഷേപങ്ങൾക്ക് പാത്രമാകേണ്ടി വരാറും സാധാരണമാണ്. കന്നിരാശിക്കാരിൽ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി, വാക്സാമർഥ്യം, ബുദ്ധി കൗശലം, അതുപോലെ തന്നെ പ്രവർത്തന സാമർഥ്യം, സ്ഥിരോത്സാഹം എന്നീ ഗുണഗണങ്ങളും തുലാൻ രാശിക്കാരിലെ പരാക്രമശാലികളും വികാരാവേശമുള്ളവരും ബുദ്ധികൂർമ്മരും കലാവാസനയുള്ളവരും കൽപ്പനാശീലമുള്ളവരും രസികരുമായിരിക്കും. ഇവർ കുശാഗ്ര ബുദ്ധിയും ശത്രുതയുള്ളവരുമായിരിക്കും. പുറമേ വിനയവും വിധേയവുമായി പെരുമാറുമെങ്കിലും ഉള്ളുകൊണ്ടാരെയും വകവെക്കാത്തവരാണിവർ. അതുപോലെ അന്യരുടെ സമ്പത്ത് ഉപയോഗിക്കാൻ യോഗമുള്ളവരാണ്. സ്വന്തം പരാജയത്തിന് കാരണം ഇവർ തന്നെയാണ്, അല്ലാതെ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരല്ല.
ഇവർക്ക് ചൊവ്വയുടെ പ്രഭാവം ഉള്ളതുകൊണ്ട് പരുഷമായിട്ട് ചിലപ്പോൾ സംസാരിക്കുകയും ക്രൂരമായി പെരുമാറുകയൊക്കെ ചെയ്യാറും പതിവുണ്ട്. മതപരമായ കാര്യത്തിൽ അവർ വളരെ തൽപരരാണ്. അതുപോലെ മുൻകോപികളാണ്. പരോക്ഷമായി കളിയാക്കുന്നവരും വാദിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അപകടകരമായ പ്രവൃത്തികളിൽ താല്പര്യമുള്ളവരും ഉയർച്ചയിൽ താല്പര്യം ഉള്ളവരും അതുപോലെ തന്നെ ലൗകികാസക്തി ശാസ്ത്ര താല്പര്യം എന്നിവ ഇവരുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ്. രഹസ്യ സ്വഭാവവും അഭിമാനത്വവും അതുപോലെ പരസ്ത്രീജിതനുമായിരിക്കും ഇവർ. ഇവർ സുന്ദരന്മാരും ബുദ്ധിമാനും സ്ത്രീകൾക്ക് പ്രിയനും അതുപോലെ വേണ്ടാത്ത സംഭാഷണം ഇഷ്ടപ്പെടാത്തവരും സംസാരിക്കുവാൻ കഴിവുള്ളവരും തൻ്റെ വാക്കിന് വില കൽപ്പിക്കാത്തവരുമൊക്കെയാണ്. സ്ത്രീകളാണെങ്കിൽ സുന്ദരികളും ബുദ്ധിമതികളും പ്രവർത്തന ചാതുര്യമുള്ളവരുമാണ്. പ്രായോഗികമായ കഴിവ്, വിനോദശീലം, കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഉത്സാഹം, തൻ്റെ ഇടം, ധൈര്യം, സ്ഥിരപ്രയത്നം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, വാദിക്കുന്ന പ്രകൃതം, പരോക്ഷമായി കളിയാക്കുന്ന സ്വഭാവം, ക്ഷമയില്ലായ്മ, ക്രമാതീതമായ ജോലി ചെയ്യുന്ന സ്വഭാവം, വിശിഷ്ട വസ്ത്രാഭരണാദികളോടുള്ള ഭയങ്കര മോഹം, പൂക്കളോടും അതുപോലെ ഗാർഡനിങ്ങും ഇതൊക്കെ വളരെയധികം ഇഷ്ടം, മനോഹരമായ കണ്ണുകൾ, മനോഹരമായ ശരീരാവയവങ്ങൾ, ഇതൊക്കെ ഇവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇവരുടെ പെരുമാറ്റം വളരെ കുലീനവും അന്തസ്സുള്ളതുമാണ്. എല്ലാവരോടും വളരെ നന്നായിട്ട് പെരുമാറും. മതപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യം പ്രദർശിപ്പിക്കും. അപൂർവ കലാവസ്തുക്കൾ സംഭരിക്കുന്നതിൽ ഇവർ വളരെ തൽപരരായിരിക്കും. അതുപോലെ തന്നെ ഉടുത്തൊരുങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും അവരുടെ ശ്രദ്ധ ആകർഷിക്കാനും ഇവർക്ക് വലിയ താല്പര്യമാണ്. സഹോദരങ്ങളുമായിട്ട് യോജിപ്പോടെ ജീവിക്കുന്നവരാണ്. ഇവർ ശുഭവസ്തുക്കൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീതാദി കലകളിലും ഇവർക്ക് താല്പര്യം ധാരാളമായിട്ടുണ്ടായിരിക്കും. ഇവരുടെ മക്കളെ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ അനുകരിക്കാൻ സാധ്യതയുണ്ട്. ഇവർ മക്കളെ അതുപോലെ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയും മക്കൾ സ്നേഹിക്കുന്നവരും അനുസരിക്കുന്നവരും അഭിമാനികളുമായി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇവർ കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്നവരും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. മറ്റുള്ളവരെ തകർക്കുക തന്നെ ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ട്. ഓർമ്മശക്തി കുറവുള്ള ഇവരെ കാര്യങ്ങൾ കുറിച്ച് വെച്ച് നടത്തുന്നതാണ് നന്ന്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ അശ്രദ്ധയുള്ളവരാണ്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ ജീവിതപരാജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിർഭാഗ്യത്തെയും ഭർത്തൃവിരഹം, ഭർത്തൃപരിത്യാഗം ഇവയാൽ ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമാകാറും ഉണ്ട്. നല്ല ജാതക പരിശോധനയിലൂടെ മാത്രമേ ഇവരുടെ വിവാഹം നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇവരുടെ ദശാനാഥൻ ചൊവ്വായും രാശിനാഥൻ കന്നിക്കൂറിന് ബുധനും തുലാക്കൂറിന് ശുക്രനും നക്ഷത്രദേവത തുഷ്ടാവുമാണ്. ആന്തരികമായിട്ടുള്ള അൽസര വേദന, വിരകൾ, ത്വക്ക് രോഗം, കാലിൽ വേദന, പ്രാണികളുടെ ഭ്രംശങ്ങൾ, ഇടജന്തുക്കളുടെ ഉപദ്രവങ്ങൾ, അരയ്ക്ക് താഴെയുള്ള രോഗങ്ങൾ, മൂത്രനാളിക്ക് നീര്, കിഡ്നി രോഗം, തലവേദന, കിഡ്നിയിൽ കല്ല്, രക്തസംബന്ധമായ രോഗം, ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള രോഗദുരിതങ്ങൾ ഇവരെ അലട്ടാറിടയുണ്ട്. ഇവരുടെ ജനനം ചൊവ്വാദശയിലാണ്. ശരാശരി 3.5 വയസ്സ് വരെ നമുക്ക് ചൊവ്വാദശയായിട്ട് ഒരർത്ഥ ദശാകാലം ഗണിച്ചാൽ ആ ഒരു സമയം ഇവർക്ക് വളരെയധികം ദോഷപ്രദമാണ്. ബാലാരിഷ്ടതകൾ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് വീഴ്ച, ഒടിവ്, ചതവ, പൊള്ളൽ, അതുപോലെ തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ഇതുപോലെ തന്നെ അച്ഛനമ്മമാർക്ക് ഈ ഒരു സമയം വളരെ ദുരിത സമയമായിരിക്കും. തൊഴിലിലൊക്കെ പ്രശ്നങ്ങളും മനസമാധാനക്കുറവും അപകടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും ഈ ചൊവ്വയുടെ ദശാകാലം. ഈ സമയത്ത് ദേവി സുബ്രഹ്മണ്യൻ എന്നിവർക്ക് വഴിപാടുകൾ കഴിക്കുന്നതും മൃത്യുഞ്ജയ യന്ത്രം, മൃതസഞ്ജീവനി യന്ത്രം എന്നിവയൊക്കെ ധരിപ്പിക്കുന്നതും മൃത്യുഞ്ജയ ഹോമം, കറുഹോമം, ഭഗവതി സേവ എന്നിവയൊക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിക്കുന്നതും ഈ ദോഷത്തിൻ്റെ കാഠിന്യത്തെ വളരെയധികം കുറയ്ക്കും. അതുപോലെ തന്നെ 21.5 വയസ്സ് വരെ രാഹുദശയിൽ ദോഷഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഠനത്തിൽ താല്പര്യമില്ലായ്മയും ഉഴപ്പും ചെറിയ രോഗദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ആ ഒരു സമയം അച്ഛനമ്മമാർക്കും ഇതുപോലുള്ള കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. അതുകൊണ്ട് ശിവക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ നടത്തുക, സരസ്വതിക്ക് അത് വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് വഴിപാടുകൾ നടത്തുക, സർപ്പക്ഷേത്രങ്ങളിലൊക്കെ നൂറുംപാലും അതുപോലെ തന്നെ ആയില്യം പൂജകളും ഒക്കെയുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക, സരസ്വതി യന്ത്രം, ബാലായന്ത്രം, വിദ്യാരാജഗോപാലം എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ എഴുതി ധരിപ്പിക്കുന്നതും അച്ഛനമ്മമാരതുപോലെ തന്നെയുള്ള യന്ത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ എഴുതി കെട്ടുന്നതും സാരസ്വതകൃതം, സാരസ്വതം ജപിച്ച് ശുദ്ധവ്രതമായിട്ട് ഈ കുഞ്ഞുങ്ങളെ സേവിപ്പിക്കുന്നതും അതുപോലെ തന്നെ നവഗ്രഹ പൂജ, അഷ്ടനാഗപൂജ ഇതൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാഹുദശയുടെ ദുരിതങ്ങളൊക്കെ ഇവരിൽ നിന്നും കുറച്ചേറെ കുറഞ്ഞു കിട്ടും. പിന്നീടുള്ള 37.5 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. നല്ല ഗുണഫലങ്ങളുള്ള കാലമാണ്. ധനലാഭം, തൊഴിൽ ഗുണം, മനസമാധാനം, അതുപോലെ വാഹനലാഭം, സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കുന്ന കാലം, ഇതൊക്കെയാണ് ഈ ഒരു വ്യാഴദശാകാലം. അത് വളരെയധികം ഗുണപ്രദമായിരിക്കും. അത് അച്ഛനമ്മമാർക്കും ഒക്കെ വളരെ ഗുണപ്രദമായിരിക്കും. എവർക്കാണെങ്കിലും തൊഴിലൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും. ശ്രീകൃഷ്ണനെ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകൾ കഴിക്കുക, സുദർശനം, രാജഗോപാലം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, അതുപോലെ തന്നെ
രാജഗോപാലപൂജ, സത്യനാരായണ പൂജ, സുദർശന ഹോമം എന്നിവയൊക്കെ വീട്ടിൽ വെച്ച് കഴിപ്പിക്കുക. ഇതൊക്കെ ഇവർക്ക് വളരെയധികം ഗുണപ്രദമാണ്. അതുപോലെ തന്നെ 56 വയസ്സ് വരെ പിന്നെ ശനിദശയാണ്. ആദ്യ ഭാവത്തിലും അവസാന കാലത്ത് ശനിദശ വലിയ ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല. എന്നാൽ പിന്നീട് തൊഴിൽ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും കലഹങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും അപവാദങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും ഈ ശനിദശാകാലം. പരിഹാരമായിട്ട് ശബരിമല ദർശനം, ശനിയാഴ്ച വ്രതം, ശനിക്ക് വഴിപാടുകൾ, ശനിയാഴ്ചകളിൽ ശനിപ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ, ഗണപതിക്ക് വഴിപാടുകൾ, ഹനുമാന് വഴിപാടുകൾ, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുകയും ശാസ്ത്രയന്ത്രം, പഞ്ചാക്ഷരയന്ത്രം, ഹനുമത് യന്ത്രം, മഹാഗണപതി യന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ധരിക്കുകയും അതുപോലെ തന്നെ നവഗ്രഹപൂജ, ഗ്രഹശാന്തി ഹോമം ഇങ്ങനെയൊക്കെയുള്ള ഹോമങ്ങളൊക്കെ കഴിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശനിദശയുടെ ദുരിതങ്ങൾ ഇവർക്ക് വളരെയധികം കുറഞ്ഞു കിട്ടും. അതിനുശേഷം 17 വർഷം വളരെ ഗുണമുള്ള ദുരിതദശ കാലമാണ്. എല്ലാ അസുഖങ്ങളും സന്തോഷവും സൗഭാഗ്യവും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഉന്നതിയൊക്കെ തരുന്ന കാലമാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിലെ ബുധന പുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്ര ഭജനം, വൈഷ്ണവമായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, രാജഗോപാലം, അശ്വാരൂഢം തുടങ്ങിയ പൂജകളൊക്കെ കഴിപ്പിക്കുക, ഇതൊക്കെ കൊണ്ട് ഇവർക്ക് വളരെ ഗുണം കിട്ടും. പിന്നീടുള്ള 7 വർഷം കേതുവും ശേഷം ശുക്രദശയുമാണ്. അനുകൂല ദിവസം ചൊവ്വയാണ്. അനുകൂല തീയതി 9, 18, 27 എന്നിവയാണ്. അനുകൂലമായ നിറം ചുവപ്പാണ്. കന്നിക്കൂറിന്, തുലാക്കൂറിന് വെള്ള നിറമാണ്. അനുകൂലമായിട്ടുള്ള രത്നം ചെമ്പവിഴമാണ്. പ്രതികൂലമായ രത്നങ്ങൾ മരതകമാണ്, അത് ധരിക്കാൻ പാടില്ല. ഭാഗ്യദേവത സുബ്രഹ്മണ്യനും നരസിംഹമൂർത്തിയാണ് ഇവരുടെ ഭാഗ്യദേവത. പൂഴ്ട്ടാതി, രേവതി, അശ്വതി, രോഹിണി, തിരുവാതിര, പുണർ, ആയില്യം, മകം, ഉത്ര, അത്തം, ഈ പുരുഷ നക്ഷത്രങ്ങൾ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമാണ്. അത് കന്നിക്കൂറി ജനിച്ച സ്ത്രീകൾക്ക്, കന്നിക്കൂറി ജനിച്ച പുരുഷനാണെന്നുണ്ടെങ്കിൽ ചോതി, മൂല, ഉത്രാടം, തിരുവോണം, ചതയം, പൂഴ്ട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ യോജിപ്പിക്കാവുന്നതാണ്. തുലാക്കൂറി ജനിച്ച സ്ത്രീക്കാണെങ്കിൽ അനുകൂലമായിട്ടിരിക്കുന്ന അശ്വതി, രോഹിണി, തിരുവാതിര, പുണർത്തോതി, മിഥുനക്കൂറാണ്. ആയില്യം, മകം, ഉത്രം, അത്തം ഈ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറി ജനിച്ച പുരുഷനാണെന്നുണ്ടെങ്കിൽ ചോതി, മൂല, ഉത്രാടം, തിരുവോണം, ചതയം, പൂട്ടാതി, രേവതി, അശ്വതി എന്നീ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിപ്പിക്കാവുന്നതാണ്. വിശാഖം, തൃക്കേട്ട, പൂരാടം, കാർത്തിക പൂയം, മകയിര, ഔട്ടം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള യാതൊരുവിധമായിട്ടുള്ള കച്ചവട ബന്ധങ്ങളും അതുപോലെ കൂട്ടുസംരംഭങ്ങളും ഒന്നും പാടില്ല. അത് വളരെ ദോഷകരമാണ്. അച്ചടി പ്രസിദ്ധീകരണം, ബ്രോക്കർ, ക്രിമിനൽ വക്കീൽ, നികുതി വകുപ്പ്, ഡിഫൻസ്, ഫിനാൻസ്, അതുപോലെ വ്യവസായങ്ങളിൽ ഇടപെടുക, ഖനി, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ഏജൻസി, ശാസ്ത്രജ്ഞനാകുക, ഡോക്ടറാകുക, അതുപോലെ മതവിശ്വാസ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുക, സംഗീത കലാരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുക, സൈനിക സേവനം നടത്തുക, അതുപോലെ ആഭരണം, സുഗന്ധദ്രവ്യം, ഇതിൻ്റെയൊക്കെ വിപണനങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക, അഭിനയം, അതുപോലെ മദ്യവിപണന മേഖലയിൽ ഇടപെടുക, ഭാഗ്യക്കുറി വ്യവസായത്തിലൊക്കെ പെടുക, ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളിലൊക്കെ ഇടപെടുക, സിവിൽ സർവീസ് മേഖല, പോലീസ്, പോലീസ് സേനാ വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുക, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, പോസ്റ്റൽ വിഭാഗം, കലാ സാംസ്കാരിക മേഖല, സിമെൻറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുക, അതുപോലെ IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുക, ഇത്തരമുള്ള തൊഴിലുകളൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും. ഇതെല്ലാം ഈ പറഞ്ഞ ചിത്തിര നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ് നമ്മളിതിലൂടെ പറയുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് ഉത്തമനായിരിക്കുന്ന ഒരു ജ്യോതിഷിയുടെ സഹായം നിങ്ങൾ തേടണം. അപ്പോൾ ഇതെല്ലാവർക്കും വളരെയധികം ഗുണകരമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിവർത്തുകയാണ്. നമസ്കാരം.